നമസ്കാരം. പാട്ട് പ്രാന്തമായിട്ട് തുടങ്ങിയതാണ്, പക്ഷേ പെട്ടെന്ന് എന്താണെന്ന് എനിക്ക് അല്പം ഒന്ന് രാഷ്ട്രീയം പറയാൻ തോന്നി. രാഷ്ട്രീയം ഇപ്പോൾ പറയുന്നതുകൊണ്ട് യാതൊരു അനുയോജ്യത്തില്ല, കാരണം രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക അതിപ്രസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാവിലെ ഏതാണ്ട് ഒരു 7 മണി മുതൽ ചാനലുകളെല്ലാം, എല്ലാ ചാനലിലും രാഷ്ട്രീയം അല്ലാതെ വേറെ വിഷയങ്ങളില്ല. കേരളം ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മുമ്പോട്ടാണോ പുറകോട്ടാണോ, ഇത് തന്നെ ചർച്ച. രാവിലെ ഉണ്ട്, വൈകുന്നേരമുണ്ട്. അതിൽ വിവിധമായ അഭിപ്രായങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങളുണ്ട്, ആശയ വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പ്രേക്ഷകരായ പൗരന്മാരായ നമ്മൾ എന്താ പറയുക, ഇത് ഏതാണ് അരുതാനല്ലയോ ഇതെന്ന് പറഞ്ഞതിൽ ആശങ്ക എന്ന് പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും രാഷ്ട്രീയത്തെപ്പറ്റി ഇപ്പോൾ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാനൊരു എന്താ പറയണ്ടേ, ഒരു കക്ഷി രാഷ്ട്രീയം സംസാരിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഇലക്ഷനെ പറ്റി സംസാരിക്കാം. ഇലക്ഷൻ ജനാധിപത്യ ക്രമത്തിൽ ഇലക്ഷൻ എല്ലാം പറ്റത്തില്ലോ. അപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ മിനിമം 2 കക്ഷികളുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പരസ്പരം മത്സരിക്കുക എന്നുള്ളതാണ്. എയും ബിയും ഉണ്ട്, എയ്ക്ക് ബിയെ തോൽപ്പിക്കണം, ബിക്ക് എയെ തോൽപ്പിക്കണം. സിമ്പിൾ മാത്തമാറ്റിക്സ്. അതിനുള്ള എല്ലാ രീതിയിലുള്ള അടവുകളും അവർ പ്രയോഗിക്കും, കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരാളെ ടാർണി ഒന്ന് ചെയ്യുന്നെങ്കിലേ മറ്റേതിന് വളാവുമെന്ന് പറയുന്നില്ല. ഒരാളിനെ പറ്റി മോശം പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റേക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ ധാർമ്മികത എന്ന സാധനമില്ല. ധാർമ്മികതയൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല ബഹുശാസ്ത്രി റെയിൽവേ മിനിസ്റ്ററായിരുന്നു, ഇപ്പോൾ പാമ്പമ്പലം തീർന്നതിൻ്റെ പേര് ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെച്ചു ഏത് മന്ത്രിസ്ഥാനം. ഇന്ന് കൺവെട്ടത്ത് തൊട്ട് മുമ്പിൽ ട്രെയിൻ അടിച്ചു ചെന്നാലും നമുക്ക് ധാർമ്മികത, നമുക്ക് അത് സൗകര്യപൂർവ്വം ആരമണെ കുറ്റഞ്ചാരി തട്ടിക്കൊണ്ട് പോകും. അതാണ് ഇപ്പോഴത്തെ ധാർമ്മികത. അപ്പോൾ ധാർമ്മികത എന്നുള്ളത് രാഷ്ട്രീയത്തിനെ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ, എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സലിംഗി ചെളിവാരി അറിയാതെ സംഭവം നടക്കുകയില്ല. അതിൽ പ്രധാനപ്പെട്ട ഐറ്റം ലൈവ് ഷട്ടലിൽ ഉപയോഗിക്കുന്ന അഴിമതിയാണ്. മുമ്പ് ഭരിച്ചിരുന്നവർ കാണിച്ച അഴിമതി, ധനപരമായ അഴിമതി എന്ന് പറയുന്നത് വലിയ ഇഷ്യൂ ആണല്ലോ. സാധാരണക്കാരൻ്റെ നികുതി പണമെടുത്ത് വ്യഥാ ചെലവാക്കിയെന്നുള്ളതാണല്ലോ അഴിമതി എന്ന് പറയുന്നത്. അഴിമതി കേസ് എങ്ങനെയാണോ അവർ ബലപ്പെടുത്താൻ നോക്കുന്നത്, അതനുസരിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് പെട്ടെന്നൊരാളെ അങ്ങ് മോശക്കാരനാക്കണമെങ്കിൽ ഒരു സ്ത്രീ വിഷയം കൊണ്ട്, സ്ത്രീ പീഡനം. അത് പഴയ കേസെല്ലാം കുഴപ്പമൊന്നുമില്ല, പുതിയ പൊടിയൊക്കെ തട്ടിയെടുത്ത്. അത് പണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഒരു എം ഒ മത്തായി എന്ന് പറഞ്ഞൊരു മാന്യ വ്യക്തി അദ്ദേഹത്തെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. എല്ലാവരെ പറ്റിയും, ബിഹൈൻഡ് ഓൾ സക്സസ്ഫുൾ പീപ്പിൾ എപ്പോഴും ദർ ആർ ഓൾവേസ് കോൺട്രവേഴ്സി സ്റ്റോറീസ്. കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പ്രാധാന്യം വരുന്നത് ഈ വനിതകൾക്കാണ്. അവരുടെ കയ്യിലാണ് നിൽക്കുന്നത്, അവരുടെ മൊഴിക്കാണ് പ്രാധാന്യം. അവരുടെ മൊഴി വിശ്വാസം ഉണ്ടാകാം, വിശ്വാസം ഇല്ലാതിരിക്കാം. അവരുടെ മൊഴികൾ ചിലപ്പോൾ വിശ്വസിക്കാം, ചിലപ്പോൾ അവിശ്വസിക്കാം. നമ്മുടെ പാർട്ടികളുടെ സൗകര്യാർത്ഥമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചില ഗിമ്മിക്സാണ്, ഗിമ്മിക്സ് ഇൻ പോളിറ്റിക്സ്. അതിനെ നമുക്ക് ഇന്ന പോലെ ചെയ്യണമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു കാര്യമുള്ളത്, ഈ ഇലക്ഷൻ സമയത്ത് മാത്രം വരുന്ന ഒരു പനിയുണ്ട്, ഇലക്ഷൻ ഫീവർ. എനിക്ക് ആ പനിയെ പറ്റിയാ പറയാം. അതിൻ്റെ പേര് മതേതരത്വം എന്ന് പറയും. പിന്നെ കുറേ കൂടെ സാഹിത്യത്തിൽ മതനിരപേക്ഷത എന്നൊക്കെ ബലിപ്പിച്ച് പറയും. സെക്കുലറിസം എന്ന് ഇംഗ്ലീഷ് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ അതിനെ എൻഷ്രൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം ഇലക്ഷൻ സമയത്ത് മാത്രം വരുന്നൊരു കാര്യമാണ്. എനിക്ക് അതിനെപ്പറ്റിയാണ് ഒന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, മതം എന്ന് പറയുന്നത് ഇവിടെ എന്താ കുഴപ്പം? മതം എന്തിനാണ് ഉണ്ടായത്? ശരിക്കും പറഞ്ഞാൽ മതം സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി. എത്രയോ മത മേലധ്യക്ഷന്മാർ നമ്മുടെ നാടുകളിൽ വന്നിട്ട് പണ്ട് കാലം വരെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ എന്തെല്ലാം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. മതത്തെ അങ്ങനെ കാണുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? യഥാർത്ഥത്തിൽ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന സംഭവം വന്നത് തന്നെ തൊഴിലിനെ ആധാരമാക്കിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഒരു ക്രമീകരണമാണ്. അങ്ങനെയാണല്ലോ രാജ്യം നോക്കേണ്ടവൻ ക്ഷത്രിയനാകുന്നു, പൗരോഹിത്യ കർമ്മങ്ങൾ പൂജ നടത്തേണ്ടവൻ ബ്രാഹ്മണനാകുന്നു, വ്യവസായം വൈശ്യരാകുന്നു, കച്ചവടം ശൂദ്രരാകുന്നു, അങ്ങനെയല്ലേ പോയത്. അപ്പോൾ അതിൽ അങ്ങനെയാണ് ചാതുർ പറഞ്ഞു വന്നത്. അതിൽ നിന്ന് പിന്നെ പിരിഞ്ഞ് ഒരുപാട് സബ്ഡിവിഷൻസായി. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താ പറയണ്ടേ, എ ലാൻഡ് ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ശരിയല്ലേ? വിത്ത് ഡൈവേഴ്സിറ്റിയാണ്. എത്ര അത്ര 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 മതവും ജാതിയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇലക്ഷൻ സമയത്ത് എന്തിനു വരുന്നു എന്നുള്ളിടത്താണ് എൻ്റെ സംശയം. രാഷ്ട്രീയ കക്ഷികൾ അവർ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോയി ഞങ്ങളിതൊക്കെ ചെയ്യാം, മറ്റ് കക്ഷികൾ ഞങ്ങളിതെല്ലാം ചെയ്യാം, അതിൻ്റെ പേരിലും നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പിന്നെ വിശ്വസനീയതയും അല്ലെങ്കിൽ അവരുടെ ഒരാധികാരിതരം പുറത്താണ് നമ്മൾ വോട്ട് ചോദിക്കേണ്ടത് അല്ലേ? ഈ വോട്ട് ചോദിക്കുന്ന ഇടയ്ക്ക് നമ്മളെന്തിനാ ഈ ജാതിയുടെ കാര്യം പറയേണ്ടത് എന്നുള്ളത് എനിക്ക് ചോദിക്കും. കാരണം വലിയ മതനിരപേക്ഷ, എല്ലാ പാർട്ടികളും മതനിരപേക്ഷക്കാരാണ്.
പക്ഷെ എല്ലാവരും ചോദിക്കുന്ന ജാതി, അതായത് ഇലക്ഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ചില സ്ഥലങ്ങൾ പ്രാധാന്യം വർദ്ധിക്കുന്നു, ശരിയല്ലേ? ചങ്ങനാശ്ശേരി, അല്ലാന്നുണ്ടെങ്കിൽ കണിച്ചുകുളങ്ങര, അല്ലെങ്കിൽ മലപ്പുറം, അവിടുത്തെ തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. എന്തിന്? എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. നമുക്ക് പറയാനുള്ള കാര്യം പറയുക, വോട്ട് ചോദിക്കുക, അത് മാന്യത. ഇതിനൊക്കെ ഇത് കലർത്തുമ്പോൾ ഇപ്പോൾ തൊടാനും പിടിക്കാനും നിബന്ധനത്തിൽ ഏത് പറഞ്ഞാലും അവിടെ ഇത്ര ഈ സഭയ്ക്ക് ഇത്ര പ്രാമുഖ്യമുണ്ട്. അതിപ്പോൾ സ്ഥാനാർത്ഥി നിർത്തുമ്പോഴൊക്കെ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവരെ എങ്ങനെ ക്യാഷ് ചെയ്യാൻ പറ്റും? എങ്ങനെ അതിനകത്തൊരു പടർപ്പുണ്ട്? അത് ബേസ്ഡ് ഓൺ കാസ്റ്റ്. ബേസ്ഡ് ഓൺ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ നീചമാണ്. നമ്മളെത്ര വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഇപ്പം ഞാൻ കേട്ടത് ജാതി സംവരണം എന്നുള്ള സംഘടന തന്നെ ഇപ്പം മാറ്റിയിട്ട് സാമ്പത്തിക സംവരണം. നല്ല കാര്യമാണ്, സാമ്പത്തിക സംവരണത്തിന് വരാൻ പോവുകയാണ്. ഈ ചില ജാതികളെ മാത്രം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, മറ്റേ ജാതി അവഗണിക്കുക എന്നുള്ള സംഭവത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇത് ആരംഭഘട്ടത്തിലുണ്ടായിരുന്ന ബാലാരിഷ്ടതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇതല്ല, അപ്പം നമ്മളിപ്പോഴും അതേ രീതി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറയുന്നത് ഈ ജാതിപ്പേര് പറഞ്ഞ് 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 ഇപ്പം ജാതിയുടെ കാര്യം നമുക്കെന്താ? ഇപ്പം എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ പേര് ബാലേന്ദ്രമേനോൻ എന്നാണ്. ഇത് മേനോൻ എന്നുള്ളത് ജാതിപ്പേരാണ്. ഇതേപോലെ പല പേരുണ്ട്, ഉണ്ണിത്താൻ, പിഷാരടി, നായർ, കുറുപ്പ്, ഉണ്ണി, അങ്ങനെ വരും. ഇത് നമ്മളെന്ത് തെറ്റ് ചെയ്തു? തുറന്നു പറഞ്ഞാൽ ഉത്രാടരാത്രി എന്ന സിനിമ, അതിൻ്റെ ഇൻവിറ്റേഷൻ ഞാൻ വെച്ചിരുന്ന പേര് ബാലചന്ദ്രൻ എന്നാണ്. കാരണം ഈ വാല് വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ പിന്നെ ആരോ പറഞ്ഞ പോലെ എല്ലാവരും വിളിച്ച് 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 പിന്നെയും ബാലേന്ദ്രമേനായതാണ്. അപ്പോൾ നമുക്കിതിൽ പങ്കില്ല. നമുക്ക് ജാതിപരമായ എന്താ പറയണ്ടേ, ആ ഒരു ഉന്മാദമൊന്നുമില്ല. എല്ലാവരും സമന്മാരാണ്, എല്ലാവരും പൗരന്മാരാണ്. ഇപ്പോൾ ഒരു മേജർ സർജറി നടത്തുമ്പോൾ ഒരു ബ്ലഡിൻ്റെ പിന്നെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷനോ വരുന്ന സമയത്ത് ഹോദാരാണ്, ഹിന്ദുവാണോ അതോ ക്രിസ്ത്യാനിയാണോ, പറയാറില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സ്ഥലത്തിൽ ആരാണ്? ഈ ജാതി എന്നുള്ള കാർഡ് കളിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയക്കാരാണ്. അത് തീരെ ആശാസ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ താഴ്ന്ന ലെവലിലേക്ക് വരുന്നു. അതായത് പിന്നെ അത് ദൈവങ്ങളെ പിടിക്കുക, എന്താ പറയണ്ടേ, സംതൃപ്തി കാണിക്കാനായിട്ട് ചരിത്രത്തെ പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ, പൂതനാമോക്ഷം, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയണ്ടേ, ഇപ്പം അയ്യപ്പസ്വാമി അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു ഡേറ്റിയാണ്. അദ്ദേഹത്തെ വലിച്ചിറക്കി കൊണ്ടുവന്ന് അയ്യപ്പ വിശ്വാസികൾ, അവിശ്വാസികൾ, ഇതാണോ നമ്മുടെ ഇലക്ഷൻ്റെ പിന്നെ മാനദണ്ഡം? ഒരിക്കലുമല്ല. അതെനിക്ക് അത് അതിലേക്ക് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. ജാതിയുടെയും മത, കാരണം നമ്മളെല്ലാവരും ഭരണഘടന മുമ്പ് സമന്മാരാണ്. ജാതിയുടെ പേരിൽ ആരെയും നമുക്ക് ഡിമാർക്ക് മാറ്റാൻ പറ്റില്ല. ഇത് ഇന്നല്ല, ഇതിൻ്റെ ഈ ഡെവലപ്മെൻറ്റിനെ പറ്റി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അനശ്വരനായ കവി വയലാർ രാമവർമ്മ അദ്ദേഹം ഒരു പാട്ട്, ആ പാട്ടിനാണെന്നോ അദ്ദേഹത്തിന് ആ വർഷത്തെ ഏറ്റവും നല്ല ഗാനത്തിനേക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. ശരിയല്ലേ? മനുഷ്യനും മതങ്ങളും എല്ലാം കൂടെ ചേർന്ന്, ദൈവം എല്ലാം കൂടെ ചേർന്ന് മനുഷ്യൻ്റെ മനസ്സിന് പങ്കുവച്ചെന്ന് പറയുന്നത്. അപ്പം ഈ മതം മനസ്സിനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. യാതൊരു സംശയമില്ലാതെ എത്രയോ കുറ്റകൃത്യങ്ങളാണ് അതിൻ്റെ പേര് നടന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റുവട്ടത്തിന്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഒരു പക്ഷേ ആരാണ് ഗുരുദേവനും നമുക്ക് നല്ല സന്ദേശം തന്നിട്ടുണ്ട്. ദാസേട്ടൻ തന്നെ പാടിയ പാട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓർമ്മ വേണമേ അദ്വൈതമന്ത്രം. എനിക്ക് ഓർമ്മയുള്ളത് ഈ ജാതിയെപ്പറ്റി മതത്തെപ്പറ്റിയും പറഞ്ഞ് 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 പണ്ടെങ്ങോ എനിക്ക് സാംബശിവൻ്റെ കഥാപുസ്തകം കേട്ടപ്പം ഇത് പാടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അങ്ങനെ ആക്കി എടുത്തു എന്ന് അദ്ദേഹം തമാശ ഒരുവണ പറഞ്ഞ് എനിക്കൊന്ന് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു ഇതിൻ്റെ എനിക്ക് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഥ വേണം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, വളരെ ചെറിയ കഥയാണ്. ആ കഥ എന്ന് പറയുന്നൊരു എന്താ പറയുക, ഒരു താപസൻ. താപസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലെവലും കൃത്യ അറിവിൻ്റെയും ഒക്കെ അങ്ങ് ഒരു ജനത്തിലെത്തിയിട്ടുള്ളൊരു താപസൻ, വളരെ സാധാരണക്കാരനായ അദ്ദേഹത്തിൻ്റെ ഒരു
എന്താ പറയുക, ഒരു സേവകൻ നടന്നു പോവുക. എങ്ങനെ? നദീതീരത്തൂടെ. അപ്പോൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ നദീതീരത്ത് നദിയിലൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി നിന്ന് കുളിക്കുന്നു. അവൾ നീന്തി തുടിച്ച് കുളിക്കുകയാണ്. അപ്പോൾ താപസൻ നോക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ ശാസ്ത്രം. എങ്കിലും താപസൻ ഓട്ടക്കണ്ണക്കെട്ട് നോക്കിയിട്ട് നേരെ ആ നടന്നു നടന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ സേവകനെ ഇത്തിരി ചെറുപ്പമാണ്, ആരോഗ്യ തടകാത്തനാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ നോക്കിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി അവളെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പൂർണ്ണമായും എന്താ പറയുന്നത്, അങ്ങനെ ഒരു 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 കുളിസീനിനെ പറ്റിയ രീതിയിലുള്ള കോസ്റ്റ്യൂമാണ്. അപ്പോൾ പെട്ടെന്ന് ഈ പെൺകുട്ടി കാല് തെറ്റി നദിയിൽ കാല് തെറ്റി വീഴുന്നതാണ് ഇദ്ദേഹം കാണുന്നത്. ആര്? ഈ സേവകൻ കാണുന്നത്. താപസം കണ്ടു, താപസം കണ്ട് തിരിഞ്ഞു നോക്കി. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയുടെ വിലാപം കെട്ടപ്പോഴേക്കും ഈ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് നീന്തി അവളുടെ അടുത്ത് പോയി. അവിടെ കുറേ പിടിപാടും ഒക്കെ ഉണ്ടായി വെള്ളത്തിനകത്ത്, അതൊക്കെ ഉണ്ടായി രക്ഷിക്കാനായിട്ട്. പക്ഷെ എന്തായാലും അവനൊരു ഒരു കാര്യം ചെയ്തു, അവൻ ആ പെണ്ണിനെ പൊക്കിയെടുത്ത് അവൻ്റെ തോളത്തൂടെ ഇട്ടു, ഇട്ട് നടന്ന് വലിഞ്ഞു കയറി കരയ്ക്ക് കൊണ്ടുവന്ന് സമാധാനിച്ചു. സമാധാനിപ്പിച്ചിട്ട് അവളെ യാത്ര അയക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കും. ഇത് മുഴുവൻ ഈ താപസൻ ഇങ്ങനെ നോക്കി വളരെ അസംതൃപ്തിയോടെ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തം. അപ്പോൾ ഇവനാണ്ടോ വലിയ കാര്യം ചെയ്ത് നമുക്ക് എത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് മട്ടിൽ പോയി എല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്ന്, സ്വാമി ഞാൻ ചെന്നില്ലായിരുന്നു, ആ കുട്ടി മരിച്ചു പോയേനെ, നീന്തൽ അറിയില്ലായിരുന്നു, എന്താ ചെയ്തത്? അതെനിക്കത് ഞാൻ കണ്ടില്ല, എനിക്കത് നീ വെള്ളത്തിൽ എന്ത് ജലക്രീഡകളാണ് നീ കാണിച്ചത്? എൻ്റെ കൂടെയല്ലേ നീ നിൽക്കുന്നത്? ഒരു ആശ്രമാന്തരിച്ച ജീവി, നിനക്കത് പാടുണ്ടോ? ചോദിക്കുക. അതവനറിയില്ല. ആ ഞാൻ ഓർത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു ഒരാൾ വെള്ളത്തിൽ വിളിച്ച് ആകാൻ പോകുന്നു, രക്ഷിക്കണം തോന്നി, ഞാനതിലേക്ക് ഇങ്ങ് പോയി, എത്ര മാത്രമേ ഉള്ളൂ. ശരിയായില്ല താപസൻ. ഈ താപസനാണ് രാഷ്ട്രീയം, സേവകനാണ് സാധാരണ പൗരൻ. അവൻ ശുദ്ധനാണ് പാലൻ, അവൻ്റെ മനസ്സിലൊരു പ്രശ്നമില്ല. പിന്നെ നടന്ന് നടന്ന് പോകുമ്പം നിശബ്ദതയാണ്, താപസൻ്റെ മനസ്സ് നിൽക്കുന്നില്ല. എടാ എന്നാലും അത് നീ അപ്പോഴൊക്കെ സൂക്ഷിച്ച് പെരുമാറണ്ടേ, ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ അവള്, അവളോടൊക്കെ ഇങ്ങനെ ഇടപഴകിയൊന്നും ചെയ്യാൻ പാടില്ല. പോട്ടെ, മാത്രമല്ല അവിടെ എന്താ വസ്ത്രം ധരിച്ചിരുന്നേ? ഞാനത് നോക്കിയില്ല പൗരൻ, ഞാൻ നോക്കിയില്ല, എനിക്കറിയില്ലായിരുന്നു. ഇല്ല ഇല്ല, അവൾ മാത്രം മറച്ചിരുന്നില്ല, എനിക്കറിയാം താപസൻ. അയ്യോ, ഞാൻ നോക്കിയില്ല. നീ അവളെ ചുമലിലേക്കല്ലേ ഇട്ടത് ഇങ്ങനെ? അതെ. ഛേ, എന്താ ഈ പറയുന്നേ? അപ്പോൾ അവളുടെ നഗ്നമായ മാറണം നിൻ്റെ പുറത്ത്? ഏ ഷോഫ്, മോശം മോശം. താപസൻ, ഈ താപസനും സേവകനും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ എന്താ പറയണ്ടേ, പരിശുദ്ധ മനസ്സിൻ്റെ ഉടമയായ സേവകൻ്റെ മനസ്സിൽ കുത്തിവെക്കുന്ന വികാരമുണ്ടല്ലോ, അവനെ പിൻ പോയിൻ്റ് ചെയ്ത് അവനെ കുറ്റബോധത്തിൽ അടിമപ്പെടുത്തി എടുക്കുന്ന ഈ പ്രോസസ്സ്, അത് വറുത്തെടുക്കുക എന്ന് പറയും. അതായത് മതേതരത്വം വറുത്തെടുക്കുന്നത് ഇപ്പം ഈ സമയത്ത് ഈ രീതിയിലാണ്. അത് ദയനീയമാണ്, പൗരൻ്റെ മനസ്സിലതില്ല. ഇത് സമയാസമയത്ത് ഇലക്ഷൻ വരുമ്പോൾ മാത്രം കൊണ്ടുവന്ന് ഈ കോവിഡിന് ഉള്ള വാക്സിൻ കുത്തിവെക്കുന്നതിൽ കുത്തിവെച്ച് അവരിൽ ഇതിൻ്റെ വികാരം വർദ്ധിപ്പിച്ച് വൈരം വർദ്ധിപ്പിച്ച് തമ്മിലടിപ്പിച്ച് നമ്മുടെ സാമൂഹികമായ സുഖം കളഞ്ഞ് കുറേ വോട്ടുകൾ നേടുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമീപനം, അത് നമ്മൾ കഴിവതും ഒഴിവാക്കണം എന്നെനിക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു എൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയാണ്. ഈ ദാസേട്ടൻ പലപ്പോഴും അവിടെ പറയാം, ദാസേട്ടൻ ഈ പിന്നെ ചില വേദികളിലൊക്കെ ഇദ്ദേഹത്തെ ചീഫ് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും, ദാസേട്ടാ ഒരു പാട്ട് പാടൂ. ഏത്? ദാസേട്ടൻ ബുദ്ധിമാനല്ലേ. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് 1000 പാദസ്വരങ്ങളും നീ ഒരു കവിതയൊക്കെ ആയിരിക്കും. പക്ഷേ ദാസേട്ടൻ അത് വളരെ ബുദ്ധിപൂർവം കയറി ചെയ്യും. അത് എല്ലായിടത്തും ഒരു 4 പാടുന്നത്, അതിവിടെ എനിക്ക് തോന്നുന്നു ആപ്റ്റാണ്. ഈ പാട്ടുപ്രാന്തിൻ്റെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്ന നിലയ്ക്ക് ആപ്റ്റാണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, നാരായണ ഗുരു സംബന്ധിയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന
മാതൃകാ സ്ഥാനമാണ്.